രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് മദീനയിൽ നിന്ന് പേർഷ്യയുടെ ഭാഗമായ നഹാവന്തിൽ ഒരു സൈന്യത്തിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ സാരി ആ പർവതം ആ പർവ്വതം ആ പർവ്വതം ആ സംഭവം അറിഞ്ഞു കേട്ടു കേട്ടു ആ സംഭവം കേൾക്കുകയും പർവ്വതത്തിന്റെ പിന്നിലേക്ക് പറഞ്ഞയച്ചപ്പോഴാണ് അവിടെ നിന്ന് സൈന്യം വരുന്നത് കാണാൻ കഴിഞ്ഞത് അവരെ പർവതത്തിന്റെ ഇപ്പുറത്താണ് ശത്രു സൈന്യം ആ ഭാഗത്തിന് അപ്പുറത്ത് വരുന്നുണ്ട് അത് ആര് കണ്ടില്ല സാരി കണ്ടില്ല പക്ഷേ ഗൈബിന്റെ കണ്ണിലൂടെ കാണിച്ചു കൊടുത്തു മഹാനായ ഫാറൂഖ് റലിഅള്ളമൃതങ്ങൾക്ക് മദീനയിലെ മിമ്പറിൽ വെച്ച് കണ്ടു ഇടയിലായി പറഞ്ഞു സാരിയ ആ ആ യുദ്ധം വിജയിക്കാൻ പോലും ഫാറൂഖ് ും ഫാറൂവിന്റെ ഈ നിർദ്ദേശമാണ് സാരിയ സാരി തിരിച്ചു വന്നപ്പോൾ മറന്നവര് ചോദിച്ചു സാരിയ എങ്ങനെയുണ്ടായിരുന്നു അനുഭവങ്ങൾ നിങ്ങളുടെ ആ ശബ്ദം ഉച്ച നേരത്ത് ഞങ്ങൾ കേട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു അങ്ങയുടെ മുമ്പിലേക്ക് തിരിച്ചെത്താൻ ഈ സാരിയോ എന്റെ കൂടെയുള്ള സ്വഹാബിമാരോ ഉണ്ടാകുമായിരുന്നില്ല അത് കണ്ടതും സാരിയ കേട്ടതും രണ്ട് മഹാന്മാരായ കറാമത്തുകളാണ് ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ് മദീനയിൽ ആ സംഘത്തിലുണ്ട് നബി വക്കാസ് ഉമർ ചോദിച്ചു ാണ് നമ്മളോട് വിട പറഞ്ഞത് ആരൊക്കെയാണ് ഷഹാദത്തിന്റെ ചിറകേറി അള്ളാഹുലേക്ക് യാത്രയായത് ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു ഇവരൊക്കെ ഇനി ആരെങ്കിലും ഉണ്ടോ ഉനാസൻ വീണ്ടും കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു ഇനി ആരെങ്കിലും ഉണ്ടോ ഓർമ്മയുണ്ടോ ഇനി ആരെങ്കിലും വേറെ നിങ്ങളിൽ ഷഹീദായവർ ഇവിടുന്ന് പോയി പിന്നെ നിങ്ങൾ അവരെ മറവ് ചെയ്തിട്ടാ പോരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുള്ളവർ ആരെങ്കിലും ഉണ്ടോ അപ്പോഴും അവര് കൊറേ പേര് പറഞ്ഞു കൊടുത്തു പിന്നെ ചോദിച്ചു ഇനി ആരെങ്കിലും ഉണ്ടോ പറഞ്ഞു വീണ്ടും ഉണ്ട് അമീർമീൻ അവരുടെ പേരെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഇത് പറഞ്ഞപ്പോൾ അവരുടെ പേര് നിങ്ങൾ നിങ്ങൾക്കറിഞ്ഞില്ലെങ്കിൽ എന്താണ് അള്ളാഹുവിനറിയും ആരൊക്കെയാണതെന്ന് അള്ളാഹു ആരും അവരാരാണെന്ന് അള്ളാഹുവിനറിയാമല്ലോ സാദേ പേര് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷെ അള്ളാഹുവിനറിയാം അത് മതി അള്ളാഹുവിനറിയുമല്ലോ എന്ന് പറഞ്ഞ് അറിയപ്പെടാത്ത ദീനിന് വേണ്ടി ചെയ്ത സേവനത്തെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പേര് പോലും അറിയില്ലല്ലേ പക്ഷെ അവരെ അള്ളാഹു അറിയാം എന്ന് പറഞ്ഞ് എന്താ നമ്മളൊരു പള്ളിക്ക് ഒരു മൂത്രപ്പുരം കൊടുത്താൽ അവിടെ ഒരു മാർബിൾ ഫലകത്തിലെങ്കിലും നമ്മുടെ പേര് എഴുതി വെക്കണം അല്ലേ െ ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ അവിടെ എഴുതി വെക്കണം പേര് സ്പോൺസർ ചെയ്തതാ ആ പേര് വെച്ചില്ല കഴിഞ്ഞപ്പോ കാശിനെ തിരിച്ചു കൊടുത്തില്ല എന്ന് വരും പുള്ളിക്കമ്പറ്റി കടത്തിൽ പോവും വാഗ്ദത്തം ചെയ്തവർ തിരിച്ചു കൊടുക്കുന്നില്ല എന്തേ എന്റെ പേരോടെ വായിച്ചിട്ടില്ലല്ലോ അള്ളാഹുവേ ഈ പേരിവിടെ വായിച്ചിട്ട് എന്താ നമുക്ക് ലഭിക്കാനുള്ളത് അള്ളാഹുവിനടുത്തുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചു ചെയ്യാൻ നമുക്ക് പറ്റുമോ കർമ്മങ്ങൾ എന്നാൽ പിന്നെ കുറഞ്ഞ കർമ്മങ്ങൾ കൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ ഒരുപാട് വേണമെന്നില്ല ഒരു പക്ഷേ ഒരു ഉറുമ്പിനോളം വരുന്ന ചെറിയ അമൽ കൊണ്ടായിരിക്കാം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഒരു ഉറുമ്പിനോളം വരുന്ന ചെറിയ അമൽ ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പ്രഗത്ഭനായ ഭരണാധികാരിയുടെ ഭാര്യ അവർ ഇറാഖിലാണ് ബഗ്ദാദിലാണ് വലിയ കൊട്ടാരത്തിൽ ജീവിച്ച മഹദിയാണ് ചൈന വരെ ഇസ്ലാമിക സാമ്രാജ്യം ഒരു കാലത്തെ ഇസ്ലാമിക ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ റഷീദ് അവരുടെ പേര് കേൾക്കുമ്പോൾ പേരുകൾക്കുമ്പോൾ അലൈഹി എന്ന് മഹാന്മാർ പറയാറുണ്ട് അങ്ങനെ എല്ലാവർക്കും അഹലിക എന്ന് പറയില്ല അമവി അബാസി ഭരണാധികാരികളിൽ പക്ഷേ ഉമർ ഇബ്ൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതുപോലെ ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈ അവരൊക്കെ രഹ്മത്ത് ചൊല്ലാൻ പറ്റ മഹാനാണ് ഭാര്യ 508 കിലോ സ്വർണ്ണമാണ് 508 കിലോ സ്വർണ്ണം ചിലവഴിച്ചതേ ഇവിടെ ഹജ്ജിനെ വന്നപ്പോൾ മഹതി വലിയൊരാൾക്കൂട്ടത്തോടുകൂടെ ഹജ്ജിന് വന്നിരിക്കുകയാണ് അപ്പോ അറഫയിലും മിനായിലും മുസ്തലിഫയിലും നൂറുകണക്കിന് ഹാജിമാർക്ക് വെള്ളമല്ല കുടിക്കാൻ ആ മഹതി പറഞ്ഞു ഇവിടെ ഒരു കിണറുണ്ടെങ്കിൽ അതിൽ നിന്നൊരു അരുവിയായി ഒരു ഒരു സ്ട്രീം ഒരു കനാൽ അറഫയിലേക്ക് മുസ്തലിഫയിലേക്ക് ഹറമിലേക്ക് ഞാൻ എന്റെ ചെലവിൽ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ കിണർ കിട്ടി തോയിഫിന്റെ മലഞ്ചെരുവിന്റെ താഴ്വര താഴ്വാരത്ത് ആ കിണർ കുഴിച്ചു അതിന്ന് വെള്ളമെടുത്തു ആ വെള്ളം നിന്ന് പത്ത് നാപ്പത് അൻപത് കിലോമീറ്റർ യാത്ര ചെയ്ത് അറഫയിലും മുസ്തലിഫയിലും മിനായിലും എത്തി ഹറമിലേക്ക് മക്കയിലേക്ക് പോകുന്ന ഒരു കനാൽ ആ കനാലിന്റെ അവശിഷ്ടം ഇന്നുമുണ്ട് അറഫയിൽ ചെന്ന് നമ്മൾ കാണുമ്പോ ഐനു സുബൈദ എന്നാണ് ഇതിന്റെ പേര് ഇന്നുമുണ്ട് ആ മലയിൽ ചെറിയൊരു മതിൽ കിട്ടുണ്ട് ആ ഒരു കനാലിന്റെ ഇന്നും അതിന്റെ ശേഷിപ്പുകൾ ബാക്കിയുണ്ട് അഞ്ഞൂറ്റിയെട്ട് കിലോ സ്വർണ്ണമാണ് മഹദീ അതിന് മാത്രം ചെലവഴിച്ചത് അഞ്ഞൂറ്റിയെട്ട് പവനല്ല അഞ്ഞൂറ്റിയെട്ട് കിലോ സ്വർണ്ണം അന്ന് ചെലവഴിച്ച സ്വർണത്തിന്റെ ഭാരം മഹാന്മാർ കണക്ക് കൂട്ടി നമ്മൾ മദ്രസയ്ക്ക് വേണ്ടിയോ പള്ളിക്ക് വേണ്ടിയോ ഒരു ദീനി സംരംഭത്തിന് വേണ്ടിയോ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കൈയ്യൊക്കെ പറക്കും ആകെ പറച്ച് സുഹാൻ അല്ലാ അത്രയും ഈമാനുള്ളവർക്ക് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാനും കഴിയുന്ന മഹതി കൊടുത്തു വലിയ സംഭവമായിരുന്നു ലോകത്തത് മഹതി വഫാത്തായി മകൻ അമീൻ ഉമ്മയെ സ്വപ്നത്തിൽ കണ്ടു ആത്മീയ ലോകവുമായി ആത്മാക്കൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അത് മറ്റൊരു വിഷയമാണ് അമീൻ ഉമ്മയോട് ചോദിച്ചു എങ്ങനെയുണ്ടമ്മ ഖബറിലെ ജീവിതം എങ്ങനെയുണ്ട് അതൊരു പർസഹിയായ ലോകമാണ് കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്തൊരു ലോകമാണ് ഖബറിൻ്റെ അവിടെ നടക്കുന്നതൊന്നുമേ ഭൗതികമായ നമ്മുടെ ഫിസിക്കൽ ഡൈമെൻഷൻസ് വെച്ചുകൊണ്ട് ഒരിക്കലും മനസ്സിലാക്കുക സാധ്യമല്ല ഉമ്മയോട് ചോദിച്ചുമാ എങ്ങനെയുണ്ട് മോനെ ഞാനങ്ങ് കുടുങ്ങുമായിരുന്നു മോനെ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി എന്നെ രക്ഷപ്പെടുത്തി അതെന്തേ ഉമ്മ അയിന് സുബൈദ എന്ന നിങ്ങളുടെ കനാൽ ആയിരക്കണക്കിന് ഹാജിമാർ വെള്ളം കുടിക്കുന്ന കനാൽ അഞ്ഞൂറ് കിലോയേറെ ഭാരമുള്ള സ്വർണം നിങ്ങൾ ചെലവഴിച്ചു വെല്ലുപള്ളി ഉണ്ടാക്കിയാൽ അറിയപ്പെടാൻ ആഗ്രഹിക്കൂല ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്റെ സ്ഥാപനമാണ് ഞാനാണിതിന് ഫണ്ടിങ് ചെയ്തത് എന്ന് പറയാൻ മനുഷ്യന്റെ മനസ്സ് കൊതിച്ചു പോകും നമ്മൾ മനുഷ്യരാണ് അങ്ങനൊരു തോന്നൽ വന്നു തന്റെ സമ്പത്ത് കൊണ്ട് ചെലവഴിച്ച ആ ഒരു വലിയ വലിയ ഒരു വിപ്ലവകരമായ ഒരു സംഭവം സ്നേഹത്തോടെ പ്രശസ്തിയെ കുറിച്ച് ആഗ്രഹിച്ചു പ്രശസ്തി ലഭിക്കുകയും ചെയ്തു മോനെ അതൊന്നുമല്ല ഉമ്മാക്ക് ഉപകാരപ്പെട്ടത് അതൊക്കെ പോയി മോനെ ആ കാശ് മുഴുവൻ പോയി ജല്ല ജലാലു അത് പോയി മോനെ അഞ്ഞൂറ്റിയെട്ട് കിലോ സ്വർണം പോയി അള്ളാഹു സ്വീകരിച്ചിട്ടില്ല അറിഞ്ഞത് സുബാന ചെറിയ ചെറിയ ോകത്തെ ഹിസാബിന്റെ ചില മിനിയേച്ചറുകൾ നടത്തി കൊടുക്കുന്നുണ്ടെന്നാണ് വിളിക്കുന്നതിന്റെ മുമ്പ് കൊഞ്ചു മോനെ നീ ഉറങ്ങുന്ന നേരത്തെ നിന്നെ പോലും അറിയിക്കാതെ ഉമ്മ സുബഹി പാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ബഹദാദിലെ ബഹദാദിലെ നദീതീരത്തിനോട് ചേർന്ന് നടക്കുന്ന നിന്റെ ഉപ്പയുടെ കൊട്ടാരത്തിന്റെ വരാന്തയിലെ ഒന്നാം നിലയിലെ വരാന്തയിലൂടെ ഞാൻ നടക്കാറുണ്ടായിരുന്നു ആ നേരത്തെ സുബഹിക്ക് വാങ്ക് കൊടുത്തിട്ടില്ല പക്ഷേ അള്ളാഹുന് വേണ്ടി ഒരു ഒരൽപ്പം തിക്രച്ചൊല്ലാൻ ഉമ്മ സമയം ചെലവഴിക്കുമായിരുന്നു അവിടെ ഞാനവിടെ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവേ ആരാധനക്കർഹനായി നീയല്ലാത മറ്റാരുമില്ല റബ്ബേ അലൈഹാ ഹയ അതിലാണ് ഞാൻ ജീവിക്കുന്നത് ആരാധന കർഹനായവൻ ആരാധനക്കർഹനായവൻ അള്ളാഹുവേ നീയല്ലാത മറ്റാരുമില്ല അലൈഹ അമൂത് ആ വിശ്വാസത്തിലാണ് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹനായ എല്ലാറ്റിനും കഴിവുള്ളവനായ കഴിവുള്ളവനായാഹുവേ നീ മാത്രമാണ് എന്റെ രക്ഷിതാവ് അലൈഹാൽ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ആ വിശ്വാസത്തിലായി നീനിക്ക് പുനർജന്മം നൽകണമേ ഈ കൊച്ചു കൊച്ചു വാക്കുകളെ ആരും ഉണർന്നിരിക്കാനിടയില്ലാത്ത നേരത്തെ വെളിച്ചമില്ലാത്ത സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്ത പഴയകാലത്ത് ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പത്തെ ബഗദാദിൽ മോനെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഉമ്മ ചൊല്ലിയിരുന്ന ഈ വചനങ്ങളാണ് അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചത് എന്റെ അഞ്ഞൂറ് കിലോ സ്വർണം നഷ്ടമായി മോനെ അയിന് സുബൈദ എന്ന് പറയുന്ന ഒരു മഹാ പ്രോജക്ടിന് ഞാൻ ചെലവഴിച്ചത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചതോ لا اله الا الله عليها احيا لا اله الا الله عليها اموت لا اله الا الله عليها ابعث يوم القيامه

പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അറിയാതെ മനസ്സിനുള്ളിലേക്ക് ഒരു റിയാ ഒരു ഒരു ഷോ ഓഫ് കൊണ്ടുവരും കാത്തു കാത്തുരക്ഷിക്കട്ടെ ഞാൻ ചെയ്തത് അള്ളാഹു വേണ്ടിയാണ് ഞാൻ ചെയ്ത പടച്ചു വേണ്ടിയാണ് നമ്മുടെ സജ്ജനങ്ങളുടെ മാർഗം എല്ലാ ആൾക്കാരെ കാണിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ എല്ലാക്ക് വേണ്ടി ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി എന്ത് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹുക്ക് വേണ്ടി ചെയ്താൽ പോരെ

മഹാന്മാരായ പണ്ഡിതന്മാർ മുസാഫ് പൂട്ടി വെക്കുമായിരുന്നു എന്തിനെ അല്ല പൂട്ട ഞാനിതിങ്ങനെ ഓതിരിക്കുന്ന ആളാന്ന് ഈ വരുന്ന ആൾ വിചാരിക്കേണ്ട അതിന് തന്നെ നമ്മൾ ഇപ്പോഴും ഓതുന്ന ആളാ തസ്ബീഹ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയാതെ ചെയ്യാ കൊഴപ്പല്ല ഇത് ആളുകൾക്കിടയിലൂടെ ഞാനൊരു മുസബിഹാൻ തസ്ബീഹ് ചൊല്ലുന്ന ആളാണെന്ന് അറിഞ്ഞോട്ടെ ഞാനൊന്നും ചെയ്യണ്ട ആ ടിക് ടിക്ക് ഒക്കെ വെറുതെ എന്ത് ചെയ്യാ അതാരും കാണാത്ത കൊടുത്ത് ആളുകളുടെ ചെയ്യേണ്ട വെറുതെ നമ്മൾ അറിയാതെ ആളാണ് എന്ന ആളുകൾക്കിടയിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും പിശാച്ച നമ്മുടെ കൽബിലേക്ക് അത് കൊണ്ടുവരും അപ്പൊ എന്തെയാ വെരലൊക്കെ എണ്ണിയാ മതി അല്ലെങ്കിൽ ഒറ്റക്കിരിക്കുമ്പോ ആരും റഹ്മത്തുള്ളാഹി അലൈഹി കടം കാണാത്തടുത്ത് ൾ റോമക്കാരുമായി പടപരുതിയപ്പോൾ ആരാണ് പടയാളി എന്നറിയാത്ത വിധം മുഖം മറച്ചുകൊണ്ട് ധർമ്മസമരം ചെയ്തത് സുബൈദീവി ആരാരും അറിയാതെ സുബി നിഷ്കാരത്തിന് വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കൊട്ടാര വരാന്തയുടെ ഒന്നാം നിലയിലെ മാണികയിലെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ചൊല്ലിയ ഏതാനും വചനങ്ങളാണ് അള്ളാഹുനാള സ്വീകരിക്കുന്നത് എന്ന് മഹത്തുക്കളായ ആളുകൾ അത് വിശകലനം ചെയ്ത പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ ലോകത്ത് ബാക്കിയാകുന്നുള്ളൂ ബാക്കിയൊക്കെ പറയപ്പെട്ടു പോകും പക്ഷേ ജനങ്ങളുടെ കൽവിലേക്ക് അതിന്റെ ഉണ്ടാവില്ല ആളുകളൊക്കെ പറയും ആള് പൊങ്ങച്ചക്കാരനാ അയാളത് പറഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ഉള്ളിൽ പൊങ്ങച്ചമുള്ളത് അള്ളാഹു അങ്ങനെയാണ് എത്ര ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടും ചില ആളുകളൊക്കെ മരിച്ചാൽ ഒരുപാട് ആളുകൾ ജനാജക്ക് വരും ചില ഉമ്മമാർ നാട് കാണാത്ത വിധം ജനബാഹുല്യം ആ ഉമ്മ ആർക്കും അറിയില്ല ആ ഉമ്മ ആരും കണ്ടിട്ടില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പ്രശസ്തയായ ഉമ്മയൊന്നും അല്ല പക്ഷെ മരിച്ചപ്പോഴേ നമ്മുടെ മഹല് ജമാഅത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാജ നിസ്കാരം ആ ഉമ്മാക്ക് കിട്ടി എന്നൊക്കെ പറയാറില്ലേ ആ ഉപ്പാക്ക് കിട്ടി ആ ചെറുപ്പക്കാരന് കിട്ടി എന്തേ കാരണം ആരും അറിയണ്ടെന്ന് വിചാരിച്ച അള്ളാക്ക് വേണ്ടി ചെയ്തതാണ് മരിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹു ജനങ്ങളുടെ കല്ബിലിട്ട് കൊടുത്തു നിങ്ങൾ അവർക്ക് പോയി നിസ്കരിച്ചു കൊടുക്കണം അന്തും ഷുഫ ആ ഉന്ന നിങ്ങൾ അല്ലാഹുവിനോട് ഷഫാറ്റ് ചെയ്യുന്നവരാണ് ഹബീബിന്റെ ഉമ്മത്തിൽ അതുകൊണ്ട് പോയി നിസ്കരിക്കേ എന്ന അള്ളാഹു നമ്മളെ ഏൽപ്പിക്കുകയാണ് എന്ന അല്ലാഹുവിന്റെ തീരുമാനമാണ്